ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ രച്ചു. നമ്മുടെ ഗുഡ് വ്യൂവിൽ ഒരു വെറൈറ്റി ആയിട്ട് ഇനി ഞങ്ങൾ കുക്കിംഗ് വീഡിയോയും കൂടെ ആഡ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ യൂട്യൂബ് ആണെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഇപ്പോൾ കാണുന്നുണ്ട് മാവ് കലക്കി പൊറോട്ട. അതായത് നമ്മൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രാദേശിക ഭക്ഷണം പോലും പൊറോട്ടയാണെന്നൊരു സങ്കല്പമുണ്ട്. ഏത് കുട്ടികളോട് ചോദിച്ചാലും അവർക്ക് എന്ത് വേണം എന്ന് ചോദിച്ചാൽ ആദ്യം അവർ പറയുന്നത് അവർക്ക് പൊറോട്ട വേണം, പൊറോട്ട വേണമെന്നാണ്. അപ്പോൾ നമുക്ക് തന്നെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് വീട്ടിൽ ഈ പൊറോട്ട നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇത് ശരിക്കും എനിക്കറിയാവുന്ന ഒരു മെനു ആയിരുന്നില്ല. ഞാൻ യൂട്യൂബ് നോക്കി തന്നെ ഈ തമ്പ്നെയിൽ കണ്ടിട്ട് വേറൊരു യൂട്യൂബർ ചെയ്തത് കണ്ടിട്ടാ, എന്നാൽ പിന്നെ ഇതൊന്ന് പരീക്ഷിച്ചിട്ട് ഒരു ഹോണസ്റ്റ് റിവ്യൂ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുത്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ചിട്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ടൊരു മാവ് കലക്കി പൊറോട്ട കുക്കറിയായിട്ട് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഈ പൊറോട്ടയ്ക്കകത്ത് നമുക്ക് മൈദ, മുട്ട, കുറച്ച് എണ്ണ, ഉപ്പ് ഇത്രയും മാത്രം മതി. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി നമ്മുടെ കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും വിരുന്നുകാർ വന്നാൽ തന്നെ പെട്ടെന്നൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ, വളരെ ചൂടോടുകൂടി നല്ല ഫ്രഷായിട്ട് ഉണ്ടാക്കി സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ്. ഇപ്പോൾ ദോശ, ഇഡ്ഡലി അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് നേരത്തെ അരച്ച് വെളി വെച്ച് അത്രയും സമയമൊക്കെ എടുക്കും. പക്ഷേ എന്നാൽ ഇത് നമുക്ക് പെട്ടെന്ന് കലക്കുക, ഉണ്ടാക്കുക, സിമ്പിളായിട്ട് തീരും. പ്രത്യേകം ഞാനൊരു കാര്യം പറയുക, ഇത് നിങ്ങൾ വീട്ടമ്മമാരെ ഉദ്ദേശിച്ച് ഞാൻ ചെയ്യുന്ന വീഡിയോ. കാരണം എനിക്കറിയാം ഇവിടെ ഒരു കുരുത്തം കെട്ട കുഞ്ഞാവയുണ്ട്, പിന്നെ എൻ്റെ ഹസ്ബൻഡുണ്ട്. ഈ രണ്ടിനെയും കൂടെ പൊറ്റിക്കൊണ്ട് പോകുന്ന പാട് എനിക്കറിയാം. അതുകൊണ്ടാണ് ഒരു കുക്കറി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുക്കറി വീഡിയോ വീട്ടമ്മമാർക്ക് വേണ്ടി, പ്രത്യേകിച്ചും വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു 5 മിനിറ്റ് കൊണ്ട് നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കി നമുക്ക് എല്ലാവർക്കും സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇനി അതിനായിട്ട് വേണ്ടത് നമുക്ക് നമ്മളൊരു പാത്രത്തിലേക്ക് മൈദ എടുത്ത് വെക്കുക. ഇപ്പം നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങളാണോ ഉള്ളത് അവർക്കുള്ള മൈദ, അതായത് ഇപ്പോൾ 1.5 കപ്പ് മൈദ എടുക്കുന്നെങ്കിൽ അതിനു വേണ്ടി അതിനകത്തേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഇനി അതിൽ കൂടുതൽ ആൾക്കാരാണെങ്കിൽ നമ്മൾ എത്രത്തോളം മൈദ എടുക്കുന്നോ അത്രത്തോളം മുട്ടയും കൂടെ അതിനകത്ത് ആഡ് ചെയ്യുക. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് 1/2 കിലോ മൈദയാണ്. ആ 1/2 കിലോ മൈദയ്ക്ക് 3 മുട്ട പൊട്ടിച്ച് മൈദയ്ക്കകത്ത് ഒഴിക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പുമിട്ട് വെള്ളവും ഒഴിച്ച് തരിയില്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒട്ടും തരിയില്ലാതെ ഒരു നമ്മൾ ദോശമാവിൻ്റെയൊക്കെ പരുവത്തി നല്ല ലൂസാക്കി കലക്കി എടുക്കുക. അത് കലക്കി അവിടെ വെച്ചതിന് ശേഷം നമുക്ക് ചൂടോടല്ലേ പൊറോട്ട കഴിക്കാൻ എല്ലാവർക്കും എപ്പോഴും ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്നെങ്കിൽ ചിക്കൻ കറിയോ മുട്ടക്കറിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കറിയും കൂടെ ഉണ്ടാക്കണം. എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാനിത് കലക്കി വെച്ചിട്ട് ഇവിടെ എല്ലാവർക്കും ചൂടോടുകൂടി വേണ്ടതുകൊണ്ട് അത് മാറ്റി അങ്ങോട്ട് വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ പോവുക. സിമ്പിളായിട്ട് ഇപ്പോൾ വീട്ടിൽ എപ്പോഴും ചിക്കനൊന്നും കിട്ടിയെന്ന് വരത്തില്ല. പക്ഷേ കുറച്ച് ഉള്ളിയും കുറച്ച് മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സിമ്പിളായിട്ട് മുട്ടക്കറി ഉണ്ടാക്കാം. അങ്ങനെ ഒരു മുട്ടക്കറിയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം. മാവ് കലക്കി നമ്മൾ വെച്ച് ഇനി നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാൻ പോവുക. അതിനായിട്ട് നമ്മൾ കുറച്ച്, ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന 3 സവാളയാണ് സവാള നീളത്തി കനം കുറച്ച് അരിഞ്ഞ് വെച്ചത്. പിന്നീട് കുറച്ച് ഒരു തക്കാളിയുടെ പകുതി നീളത്തിൽ അരിഞ്ഞ് വെച്ചത്. പിന്നെ ഒരു നമ്മുടെ ആവശ്യാനുസരണം ഉള്ള പച്ചമുളക്, പിന്നെ കറിവേപ്പില, ഇത്രയും സാധനമാണ് നമുക്കിതുണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. മുട്ട പിന്നെ ഞാൻ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മളൊരു പാനോ അല്ലെങ്കിൽ ചീനച്ചട്ടിയോ എന്തെങ്കിലും ഒരു പാത്രം നമ്മൾ അടുപ്പിൽ വെച്ച് ചൂടാക്കുക. ചൂടാക്കി ഒട്ടും വെള്ളമില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അതിനകത്തേക്ക് ഇച്ചിരി ഓയിൽ, ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ ഇച്ചിരി ഒഴിക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരല്പം കടുകിടുക. കടു നന്നായിട്ട് പൊട്ടിയെന്ന് വരുമ്പോൾ അതിനകത്തേക്ക് സവാളയും കൂടി ഇട്ട് കൊടുക്കുക. സവാള നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരിച്ചിരി ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉപ്പിടുമ്പോൾ സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കി സവാള ഒരു ബ്രൗൺ കളർ, ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ ഇളക്കി വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക്
പച്ചമുളകിടുക. പച്ചമുളക് നമ്മുടെ ആവശ്യത്തിന് എത്ര ആവശ്യമുണ്ടോ, എരിവ് ഇപ്പോൾ ഒത്തിരി വേണ്ടവരാണെങ്കിൽ അതനുസരിച്ചിട്ടോണം. ഞാനിപ്പോൾ ഇവിടെ രണ്ട് പച്ചമുളക് ഇടുന്നു. സവാള ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ഈ രണ്ട് പച്ചമുളകും തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയതിന് ശേഷം ഇളക്കുക. ഇളക്കിയതിന് ശേഷം അത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് എണ്ണ തെളിയുന്നവരെ, ആ തക്കാളി വഴണ്ട് അതിൻ്റെ ഒരു പച്ച ചുവ മാറി എണ്ണ തെളിയുന്നവരെ അതൊന്ന് തിളപ്പിച്ചെടുക്കുക, ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി, ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി. പച്ചമുളക് ഇടുന്നതുകൊണ്ട് ആ അര ടേബിൾ സ്പൂൺ ഇടുന്നത്, കൂടുതൽ എരിവ് വേണമെങ്കിൽ അതനുസരിച്ചിടുക. മുളക് പൊടി ഇതിത്രയും ഇട്ട് നന്നായിട്ട് പൊടിയൊന്ന് പച്ചമണം മാറുന്നവരെ ഇളക്കി മൂപ്പിക്കുക. പൊടിയുടെ പച്ചമണം മാറി ആ പൊടിയുടെ കളറൊന്ന് ചേഞ്ചായി ഇച്ചിരി മൂത്ത് വരുമ്പോഴത്തേക്കും അതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇപ്പോൾ ഒത്തിരി ലൂസായിട്ട് ആ കറി ചാറ് പോലെ വേണം കറി എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുക. ഞാൻ പക്ഷേ കുറച്ച് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ. വെള്ളമൊഴിച്ചത് ഏകദേശം ഒന്ന് കുറുകി പരുവത്തി വരണം. ഇനി അത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഏകദേശം വെന്ത് വരുമ്പോഴത്തേക്കും, ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇടുക. ചിക്കൻ മസാല ഇട്ടും നന്നായിട്ട് വെന്ത് കുറുകി വരുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ തന്നെ മുട്ട ഇവിടെ പുഴുങ്ങി വെച്ചിരുന്നു, ആ മുട്ട എടുത്ത് നമ്മൾ ഇതിനകത്തേക്ക് ഇടുക. ഇട്ടിട്ട് നമ്മൾ കറിക്കകത്തൊന്ന് മിക്സ് ചെയ്തിട്ട്, മുട്ട നമ്മൾ ഒരുപാട് നേരം ഈ ചൂടായ കറിക്കകത്ത് ഇട്ടാൽ അതങ്ങ് റബ്ബർ പോലെ ആയിപ്പോവും. അപ്പോൾ അത് എല്ലാം കറി വെന്ത് നമ്മൾ ഇറക്കാറാകുമ്പോൾ മുട്ട ഇട്ടാൽ മതി കറിക്കകത്തേക്ക്. എന്നിട്ട് ജസ്റ്റ് ഒരു ഒന്നൊന്നര മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഐറ്റം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, മാവ് കലക്കി പൊറോട്ട. അതിനായിട്ട് നമ്മൾ മാവ് കലക്കി ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു ആ മാവ്. ഇനി എന്താ നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ വൃത്തിയാക്കി എടുത്ത് അല്ലെങ്കിൽ നന്നായിട്ട് കഴുകിയെടുത്തൊരു കവറ്, കവറിൻ്റെ ഏതെങ്കിലും ഒരു വശം നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് ഓപ്പൺ ആക്കണം. ഓപ്പൺ ആക്കിയിട്ട് അതിനകത്തേക്ക് മാവ് നിറയ്ക്കണം. മാവ് നിറച്ചതിന് ശേഷം അതിൻ്റെ ഏതെങ്കിലും ഒരു കോർണർ നമ്മൾ ചെറിയൊരു ഹോളായിട്ട് കട്ട് ചെയ്യണം. ഒരു ദോശത്തവ നമ്മൾ കഴുകി ഗ്യാസ് അടുപ്പിൽ വെച്ച് ചൂടാക്കുക. അത് നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിൽ എണ്ണയൊന്നും തൂക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അല്ലാത്ത പാനാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അതിനകത്തേക്ക് ഒരു തുള്ളി എണ്ണ അതിനകത്തൊന്ന് തൂത്ത് കൊടുക്കുക. തൂത്തതിന് ശേഷം നമ്മൾ ഈ കവറിനകത്ത് കയറ്റി വെച്ചേക്കുന്ന മാവ് എടുത്ത് ഇതുപോലെ നന്നായിട്ട് ചുറ്റിച്ച് കൊടുക്കുക. ഓരോ ലെയറും ഇങ്ങനെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടി റൗണ്ടിൽ ചുറ്റി ചുറ്റി എടുത്തതിന് ശേഷം അതിനെ കണക്റ്റ് ചെയ്ത് ഇങ്ങനെ സെൻറ്ററിൽ കൂടെ എങ്ങാണോ ഇങ്ങനെ ഒന്ന് ചെയ്തേക്കണം. അപ്പോൾ ആ ലെയറായിട്ടുള്ളത് വിട്ടു പോകത്തില്ല. അതിന് മുകളിൽ ഇച്ചിരി എണ്ണയോ നെയ്യോ എന്തുവാന്ന് വെച്ചാൽ, നമുക്കിഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ അത് ഇച്ചിരി തൂവിക്കൊടുക്കുക. അതിനുശേഷം ചട്ടുകം കൊണ്ടോ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് അത് നന്നായിട്ട് മൊരിച്ചെടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചു വിട്ട് നല്ല മൊരിച്ചെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന പൊറോട്ടയുടെ അതേ ടേസ്റ്റോടു കൂടി നമുക്ക് ഈ മാവ് കലക്കി പൊറോട്ട നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ നിങ്ങളോട് പറയുവാണെങ്കിൽ, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി, ഞങ്ങളെല്ലാവരും കഴിച്ചു നോക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സൂപ്പർ ടേസ്റ്റാണ്. പൊറോട്ടയുടെ അതേ ടേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ചൂടോടുകൂടി കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് നിങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടും. എനിക്കും ഒരു കുഞ്ഞാവയുണ്ട് കേട്ടോ, 2 വയസ്സേ ഉള്ള ആൾക്ക്, ആദിശങ്കരൻ. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പൊറോട്ടയൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് കുഞ്ഞിന് കൊടുക്കാൻ പേടിയാണ്. കാരണം തൊണ്ടേ കുടുങ്ങുമോ അങ്ങനെയൊക്കെയുള്ള പേടി. എൻ്റെ ശങ്കറിന് ഞാൻ ഈ പൊറോട്ട കൊടുത്ത് വളരെ നൈസായതുകൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പിച്ചിക്കൊടുത്ത്. അപ്പം നിങ്ങൾക്കും മക്കൾക്കും കൊടുക്കാം, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതല്ലേ. അതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ടയാണ്, വലിയ റബ്ബർ പോലെയൊന്നും ഇരിക്കുകയല്ല. നമുക്ക് കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്താം. അതുവരേക്കും ബൈ ബൈ.